ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ക്വിസ് കോമ്പറ്റീഷൻ, ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ ചെയ്യുന്നു. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ഫോം യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഒരാൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കണ്ടസ്റ്റന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവരുടെ പെർസെന്റേജ് ഓഫ് മാർക്കിന്റെ പെർസെന്റേജ് നോക്കിയിട്ട് അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് സെൻഡ് ചെയ്യണം. ഓക്കെ, അത് അതായത് ആ ഒരു റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഇമീഡിയറ്റ്ലി അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗൂഗിൾ ഫോമിൽ ഓട്ടോമാറ്റിക്കലി എങ്ങനെ ചെയ്യാൻ സാധിക്കും, അത് ഞാനൊരു ആഡ് ഓൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആഡ് ഓൺ ആണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് രണ്ട് ഓപ്ഷൻസ് നമ്മുടെ ഗൂഗിൾ ഫോമിൽ, അതായത് ആ ഒരു ക്വിസ് കോമ്പറ്റീഷന്റെ ഫോമിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അവരുടെ നെയിമും ഇമെയിൽ ഐഡിയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് കംപ്ലീറ്റ് ആവുള്ളൂ, നമ്മുടെ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടിട്ട് നമ്മൾ അവിടെ ആ ഒരു രണ്ട് ഓപ്ഷൻസും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഇമെയിൽ ഐഡിയിലേക്ക് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ക്വിസ് കോമ്പറ്റീഷന്റെ ടൈമിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്ന ആ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് അവരുടെ ഓട്ടോമാറ്റിക്കലി ഒരു സർട്ടിഫിക്കറ്റ് അവർ പാസ്സായാൽ മാത്രം, അതായത് ഒരു പെർസെന്റേജ് ഓഫ് കട്ട് ഓഫ് പെർസെന്റേജ് നമ്മൾ വെക്കുന്നുണ്ട് അവിടെ. ഇപ്പൊ ചിലപ്പോൾ 50%, അല്ലെങ്കിൽ 80%, അല്ലെങ്കിൽ 90%, നമുക്കൊരു കട്ട് ഓഫ് പെർസെന്റേജ് വെച്ചിട്ട് ആ ഒരു പെർട്ടിക്കുലർ പെർസെന്റേജിന്റെ മുകളിൽ വരുന്നവർക്ക്, ഒരു സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ ആരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്, ആരൊക്കെയാണ് ഇതിന്റെ പാർട്ടിസിപ്പൻസ് എന്നുള്ള ഒരു ലിസ്റ്റ്, അത് നമുക്ക് ഗൂഗിൾ ഷീറ്റിലേക്ക് ഈ ഒരു ആഡ് ഓൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഗൂഗിൾ ഷീറ്റിലേക്കും കൂടെ അതിന്റെ ഒരു ഡാറ്റ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. ഈ ഒരു ഡാറ്റ നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതൊരു നമ്മുടെ ഡാറ്റാബേസ് ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പുതിയ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇവർക്കെല്ലാം ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് അയക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഇൻവിറ്റേഷൻ നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ഒരു റെസ്പോൺസ് ലഭിക്കുന്ന രീതിയിലും നമുക്ക് ആ ഒരു ഡാറ്റാബേസിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഫ്രണ്ട്സ്, നമ്മൾ അപ്പോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആഡ് ഓൺ നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് എനേബിൾ ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, അവരോടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും പറയുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ക്വിസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ആ ഒരു കണ്ടസ്റ്റന്റിന് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഞാനിതിൽ ഒരു ക്വിസിന്റെ, നമ്മൾ നേരത്തെ ചെയ്ത ജനറൽ ക്വിസിന്റെ തന്നെ ഫോം ഞാനിതിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ട് ചേഞ്ചസ് ചെയ്യാൻ വരുന്നത് അഡീഷണൽ ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ഇമെയിലും, ഓക്കെ, ഈ ഒരു ഇമെയിൽ അഡ്രസ്സും നെയിമും, രണ്ട് ഓപ്ഷൻസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ആഡ് ഓൺ ആണ്. ഓക്കെ, ആഡ് ഓൺ ഞാനിതിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. ആഡ് ഓൺ ഞാനിതിൽ സെർച്ച് ചെയ്തു, ഞാൻ എടുക്കാൻ പോകുന്ന ഒരു ആഡ് ഓൺ കണ്ടോ, സർട്ടിഫൈ ഇ എം എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ ആണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാനിത് സെലക്ട് ചെയ്തു, ഇത് ഞാനിതിലേക്ക്, എൻ്റെ ഇതിലേക്ക്, ഗൂഗിൾ ഫോമിലേക്ക് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഓക്കെ, ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലാണിപ്പോൾ. മെയിൽ ഐ ഡി ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മെയിൽ ഐ ഡി സെലക്ട് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ പെർമിഷൻസ് എല്ലാം അലോ ചെയ്യേണ്ട ഒരു ഓപ്ഷനിലേക്ക് വരും. ഓക്കെ, അതിൻ്റെ പെർമിഷൻസ് ഞാൻ അലോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഡൺ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ആഡ് ഓൺ ഇതിൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ ഗൂഗിൾ ഫോമിൽ. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ ആഡ് ഓൺസിൽ പോയിട്ട് സർട്ടിഫൈ മീ എന്ന് പറയുന്ന ആഡ് ഓൺ ഞാൻ ക്ലിക്ക് ചെയ്തു. ഈ നമുക്ക് ആ ഒരു സർട്ടിഫൈ, നമ്മൾ സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ആഡ് ഓൺ ഉണ്ട്, ആഡ് ഓണിൻ്റെ ഒരു കൺട്രോൾ നമുക്കിതിലിപ്പോൾ ലോഡായി വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇതാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ്റെ ഒരു കൺട്രോൾ, അതായത് ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് നമുക്കിതിൽ കാണാൻ സാധിക്കും. പാസിംഗ്, അതായത് 50%ന് മുകളിൽ, അല്ലെങ്കിൽ 50% മുതൽ മുകളിലേക്ക്, അല്ലെങ്കിൽ 50% എബോവ് ആരൊക്കെ പാസ്സായിട്ടുണ്ടോ അവർക്കെല്ലാം നമ്മൾ സർട്ടിഫിക്കറ്റ് അയക്കണം എന്നാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പാസിംഗ്. ഓക്കെ, അതിൻ്റെ തൊട്ട് മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് റെക്കോർഡ്സ് എന്ന് പറയുന്നതാണ്. ഈ റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യുന്നത്, നമ്മൾ ഇതിൽ ഒരു കണ്ടസ്റ്റൻ്റ്
ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അതിൻ്റെ ഫോം അല്ലെങ്കിൽ ആ ഒരു ക്വിസ് അവർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ പാസ്സായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് റെക്കോർഡ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു ഗൂഗിൾ ഷീറ്റാണ്. ഓക്കെ, അടുത്തത് അതിൻ്റെ സ്റ്റാറ്റസ് ആണ്. സർട്ടിഫിക്കറ്റ് ഈസ് ഓൺ ആണ് ഇതിൽ കാണുന്നത്. ഇതിൽ നമുക്കത് ടേൺ ഓഫും ചെയ്യാം, ഓണും ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ താഴെ ടെംപ്ലേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ടെംപ്ലേറ്റ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. ബ്ലാക്ക് ഫ്രെയിം, ബ്രൗൺ, അതായത് നമുക്ക് ഇത് പ്രിവ്യൂ ഓൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം ഒരു പ്രിവ്യൂ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഏതെല്ലാം രീതിയിലാണ് ആ ഒരു സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻസ്, എങ്ങനെയാണ് അതിൻ്റെ സ്റ്റൈൽ എന്നെല്ലാം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഡിസൈൻസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടീൽ ബാനർ ആണ് എങ്കിൽ നമുക്ക് ആ ടീൽ ബാനർ എന്ന് പറഞ്ഞിട്ട് നമുക്കതിൽ മെൻഷൻ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഗോൾഡൻ ഞാൻ മാറ്റിയിട്ട് ടീൽ ബാനർ ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സേവ് ആവും നമ്മുടെ ഡാറ്റാസ് എല്ലാം. ഇനി അടുത്ത താഴെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അഡ്വാൻസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്വാൻസ്ഡിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ അഡ്വാൻസ് ഓപ്ഷൻസിൽ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഒരു പാർട്ടിസിപ്പൻ്റ് ഈ ഒരു പെർട്ടിക്കുലർ ക്വിസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ മെസ്സേജ് വരേണ്ടത്, അത് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, താങ്ക് യു ഫോർ യുവർ സബ്മിഷൻ, ഇഫ് യു പാസ് യു വിൽ റിസീവ് എ പ്രിൻ്റബിൾ സർട്ടിഫിക്കറ്റ് ഷോർട്ട്ലി. ഇതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കോറിംഗ് വെച്ചിട്ട് ഇപ്പോൾ 50% മുകളിൽ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് പ്രിൻ്റബിൾ ഫോമാറ്റിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഇമെയിലിൽ റിസീവ് ചെയ്യും എന്നാണ് നമ്മൾ എൻഡിൽ ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഓപ്ഷൻ, അതായത് നമ്മുടെ ഇമെയിലിന് എന്തെങ്കിലും പെർട്ടിക്കുലർ കണ്ടന്റ് നമ്മൾ മെൻഷൻ ചെയ്യണോ വേണ്ടയോ, ഒരു പെർട്ടിക്കുലർ ഇമെയിൽ സബ്ജക്റ്റ് നമ്മൾ കൊടുക്കണോ, സെൻഡ് ചെയ്യുന്ന ഒരാളുടെ പേര് നമുക്ക് മെൻഷൻ ചെയ്യണോ, അതെല്ലാം നമുക്ക് ഇത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ നമുക്ക് ഇതിൽ അഡ്വാൻസ്ഡിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിൽ പിന്നെ വരുന്നത് സർട്ടിഫിക്കറ്റിൻ്റെ ഓപ്ഷൻ ആണ്. നമുക്ക് PDFൽ ചെയ്യാം, ഇമേജ് ഫോമാറ്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ അഡ്വാൻസ്ഡിലുള്ളത്. അതായത് എന്താണ് നമ്മൾ മെസ്സേജ് അവർക്ക് കൺവേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇമെയിൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ അതിൻ്റെ സബ്ജക്റ്റിൽ എന്തായിരിക്കണം റെഗുലറായിട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കണം അതിൻ്റെ കണ്ടന്റ് ബോഡിയിൽ ഉണ്ടായിരിക്കേണ്ടത്, ആ ഒരു ഡീറ്റെയിൽസ് ആണ് നമുക്ക് അഡ്വാൻസിൽ ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ ജസ്റ്റ് സേവ് ചേഞ്ചസ് കൊടുക്കുന്നുണ്ട്, ഞാൻ പ്രത്യേകിച്ച് അതിൽ മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തിയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫോം നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫോം ഫില്ല് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ എത്രത്തോളമാണ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടാണോ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം റെഡി ആവുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് ടു എക്സാം എന്ന് പറയുന്ന, അതായത് ഇതിൻ്റെ ജസ്റ്റ് പ്രിവ്യൂ തന്നെ, നമ്മുടെ ഫോമിൻ്റെ ഒരു പ്രിവ്യൂ തന്നെയാണ് ഈ ലിങ്ക് ടു എക്സാം എന്ന് പറഞ്ഞാൽ. ഞാൻ അത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഫോം ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ് ഇമെയിൽ ID ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇമെയിൽ ID കൊടുത്തു. എൻ്റെ നെയിം ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനതിൻ്റെ നമ്മുടെ ക്വിസിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഇതിലെ ക്വിസിലേക്ക് കൊടുത്തു, 168 ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു. ഓക്കെ, ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സബ്മിറ്റ് ചെയ്ത റെസ്പോൺസ് നമുക്ക് മെയിലിൽ കിട്ടണോ വേണ്ടതെന്നുള്ളതാണ് ഈ ഒരു ടിക്ക് ഓപ്ഷൻ വരെ. ഞാനത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു മെസ്സേജ് വരുന്നത് കണ്ടില്ലേ, താങ്ക് യു ഫോർ യുവർ സബ്മിഷൻ. അതായത് നമ്മുടെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ കണ്ട ആ ഒരു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആ ഒരു മെസ്സേജാണ്. ഇത് താഴെ വ്യൂ സ്കോർ ഉണ്ട്. വ്യൂ സ്കോർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഏതൊക്കെയാണ് നമുക്ക് കറക്റ്റ് ആൻസർ, ഏതൊക്കെ റോങ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി ഒരു ക്വിസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്തൊക്കെയാണ് അതിൻ്റെ ബാക്കി സ്റ്റെപ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇമെയിൽ നമ്മൾ റിസീവ് ചെയ്തോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഞാൻ എൻ്റെ ഈ ജിമെയിൽ അക്കൗണ്ടിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു ഇമെയിൽ എനിക്ക് റിസീവ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്താണ് ആ ഇമെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ക്വിസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഇതൊക്കെയാണ് നിങ്ങൾ അതിൽ ഫില്ല് ചെയ്തത്, ഈ ഒരു ഡീറ്റെയിൽസിലാണ് അല്ലെങ്കിൽ ഈ ഒരു ആൻസേഴ്സ് ആണ് നിങ്ങൾ അപ്പിയർ ചെയ്തത് എന്നാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
ഇമെയിലാണ് ഞാനിവിടെ റിസീവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഞാൻ പാസ്സായോ ഇല്ലയോ, അതായത് നമ്മൾ 50% ആണ് കൊടുത്തിരുന്നത്. നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായതിൽ രണ്ടെണ്ണം നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്തു. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, അതൊന്ന് നോക്കാം നമുക്ക്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മളിപ്പോൾ റിസീവ് ചെയ്ത ഒരു ഇമെയിലാണ്, ഈ ഒരു രീതിയിലാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അതായത് എൻ്റെ പേരുണ്ട്, എന്താണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്, ജനറൽ ക്വിസ് ആണ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഏത് ഡേറ്റിലാണ്, ഏത് പെർട്ടിക്കുലർ ഡേറ്റിലാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്, അതും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എനിക്ക് കിട്ടിയത്, പിന്നെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഐഡിയും എനിക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഇനി എന്താണ് നമ്മളിപ്പോൾ ഇത്രയും നമ്മൾ എൻട്രി ചെയ്തതാണ്, അതായത് നമ്മുടെ ഒരു കണ്ടസ്റ്റൻ്റ് നമുക്ക് എൻട്രി ചെയ്തു, ഇത് എങ്ങനെയാണ് നമുക്കൊരു എക്സൽ ഫോമിൽ കാണാൻ സാധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് റെക്കോർഡ്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ഇതിൽ കാണാൻ സാധിക്കും നമ്മുടെ എപ്പോഴാണ് നമ്മൾ ആ ഒരു എൻട്രി നമ്മൾ ചെയ്തത്, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്, ആ ഒരു ഇമെയിൽ ഐ ഡി ഏതായിരുന്നു, ആളുടെ ഫുൾ നെയിം എന്താണ്. ഓക്കെ, പിന്നെ ആ ഒരു ടോട്ടൽ സ്കോറിങ് എത്രയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, പിന്നെ പെർസെൻറ്റേജ് എത്രയാണ്, പാസ്സാണോ ഇല്ലയോ, അതാണ് അവിടെ ഒരു ടു ഓർ ഫോൾസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനതൊരു ബിലോ 50% ആയിരുന്നെങ്കിൽ അവിടെ ഫോൾസ് എന്ന് വരും, സർട്ടിഫിക്കറ്റ് ഐഡി അവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഐ ഡി നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, യാ ഫ്രണ്ട്സ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്തത് ഗൂഗിൾ ഫോമിൽ ഒരു ആഡ് ഓൺ യൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി സർട്ടിഫിക്കറ്റ്സ് എങ്ങനെ സെൻഡ് ചെയ്യാം, ആ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ ആരൊക്കെയാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അവരുടെ എല്ലാം ഒരു ഡാറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന രണ്ട് ടോപ്പിക്ക് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലും ഷെയർ ചെയ്യുക, അവരോടും എന്റെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.